പോർത്തോഡിലൊരു തമിഴ് ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലറാണ്. അക്കാദമിയിൽ നിന്ന് ഫസ്റ്റ് റാങ്കിലൂടെ പാസ്സൌട്ടായി പോലീസിലെത്തിയ ഒരു ചെറുപ്പക്കാരൻ. ശരിക്കും ഇവനൊരു പേടിത്തൊണ്ടനാണ്, ഇരുട്ടത്തൊറ്റയ്ക്കിറങ്ങാൻ പോലും പേടിയാണ്. പക്ഷെ പോലീസിലെത്തി. ആദ്യത്തെ അസൈൻമെൻറ്റ് ഒരു കൊലപാതക കേസിൽ വളരെ പ്രശസ്തനായ, വളരെ സ്ട്രിക്റ്റായ ഒരു ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർ അസിസ്റ്റ് ചെയ്യാനാണ്. ഇവിടെ പോലെ ആദ്യം കോമ്പിനേഷൻ ശരിയാവുന്നില്ല, പക്ഷെ പിന്നീട് ഒരു പരസ്പരം മനസ്സിലാക്കാൻ തുടങ്ങി. അപ്പോൾ ഒരു ദിവസം ഈ ചെറുപ്പക്കാരനായ പോലീസുകാരൻ എൻ്റെ ബോസിനോട് പറഞ്ഞു, സാറേ ശരിക്കും ഞാനിവിടെ എത്തേണ്ട ആളല്ല, പോലീസിലെത്തേണ്ട ആളല്ല. കുഞ്ഞുനാളിൽ ഞാനൊരു മാവിന് കല്ലെറിഞ്ഞു, അതിൻ്റെ കള്ളൻ ഒളിച്ചിരിപ്പുണ്ടായിരുന്നു, ഞാൻ അറിഞ്ഞില്ല. എൻ്റെ കല്ല് കൊണ്ട് ഈ കള്ളൻ താഴെ വീണു, കള്ളൻ പിടിക്കപ്പെട്ടു, ഞാൻ ഹീറോയായി. കുഞ്ഞുനാളിൽ തന്നെ കള്ളനെ പിടിച്ചവനെന്ന പേര് കിട്ടിയപ്പോൾ വീട്ടുകാർ പറഞ്ഞു, ഇവൻ വലിയൊരു പോലീസുകാരനാണ്, ഒരുപാട് കള്ളന്മാരെ പിടിക്കും. അങ്ങനെ വീട്ടുകാരുടെ ആഗ്രഹത്തിലാണ് ഞാനിന്ന് പോലീസുകാരനായത്. പക്ഷേ ഞാൻ ശരിക്കും ഒരു പേടിത്തൊണ്ടനാണ്. ഉടനെ ബോസ് ഇവനോട് പറയുന്നുണ്ട്, എടാ പേടിക്കുന്നവൻ ഭീരുവല്ല, പേടിച്ചോടുന്നവനാണ് പേടിത്തൊണ്ടൻ. നിനക്ക് പേടിയുണ്ട്, പക്ഷെ നീ പേടിച്ചോടുന്നില്ല, മറ്റു പല പോലീസുകാരെക്കാളൊക്കെ ധൈര്യമുള്ളവനാണ് നീ. ഈ ചെറുപ്പക്കാരനത് വലിയ കോൺഫിഡൻസ് ആയിരുന്നു നൽകിയത്. കേസിൽ ഒരു നിർണായകമായ അവസരത്തിൽ ഇവൻ്റെ ബോസ് ഇവന് കൊടുത്തി കോൺഫിഡൻസാണ് അവന് ഉപകാരപ്പെടുന്നത്. ഇന്നത്തെ ഗോസ്പല് ശിമിയോൻ്റെ പേരീശ മാറ്റുന്നു, പത്രോസ് പീറ്റർ എന്ന പേര് നൽകുന്നു. പേര് പോലെ തന്നെ ഒരു കോൺഫിഡൻസാണ് കൊടുക്കുന്നത്. പത്രോസ് കൂട്ടത്തിൽ വീക്കായിട്ടുള്ള മനുഷ്യനായിരുന്നു, അതിനുശേഷം പലതവണ വീണിട്ടുമുണ്ട്, പക്ഷെ പേടിച്ചോടിയില്ല. ഈശോയുടെ കൂടെ നിന്ന്, നിനക്കെന്നെ അറിയാലോ ഈശോയെ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് കൂടെ നിന്നു എന്നുള്ളതാണ് പത്രോസിൻ്റെ വിജയം. നമ്മളൊക്കെ വീക്കാണ്, ആവശ്യത്തിൽ കൂടുതൽ വീക്കാണ്, നമ്മളൊക്കെ ഒരുപാട് തവണ വീണിട്ടുണ്ട്, ഇനിയും വീഴും. പക്ഷേ ഈശോയെ വിട്ടു പോകരുത്.